സന്തോഷത്തിലാണ് ഞാൻ സദസ്സിന്റെ മുന്നിലേക്ക് നിൽക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിഘടിതപക്ഷത്തായിരുന്ന കാലഘട്ടത്തിൽ രണ്ട് സംവാദ വ്യവസ്ഥകളിൽ മധ്യസ്ഥനായുണ്ടായി പലപ്പോഴും മധ്യസ്ഥൻ തന്നെ ഗോളടിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ആ സംവാദങ്ങൾക്ക് ശേഷം മണ്ണാർക്കാട് വച്ച് സത്യത്തിന്റെ സുതാര്യമായ പാതയിലേക്ക് കടന്നു വന്നതിനു ശേഷം എനിക്ക് കഫാറത്തായി തന്നെ നിർപക്ഷത്തോട് എതിരിടാനും അവർക്കെതിരെ ഇരിക്കാനും ലഭിച്ച അനർഘഭാഗ്യമുള്ള ഒരു സംവാദ വ്യവസ്ഥയുടെ വിശദീകരണമാണ് ഇവിടെ നടക്കുന്നത്. മണ്ണാർക്കാടേക്ക് പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. രണ്ട് പ്രാവശ്യം എന്റെ പഴയകാല സുഹൃത്തുക്കൾ ഗവേഷണം നടത്തി പരാജയപ്പെടുത്തിയ സംവാദ വ്യവസ്ഥ ഇപ്പോഴെങ്കിലും ഒന്ന് വിജയിക്കുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ കണ്ടത് ഞങ്ങളുടെ പണ്ടത്തെ അവസ്ഥയേക്കാൾ പരിതാപകരമായ അവസ്ഥ തന്നെയായിരുന്നു. മർക്കസിലെ മുടി ഒറിജിനലാണെന്ന് പറയാൻ അന്ന് ഞാൻ കാണിച്ച ആർജവം ഇന്ന് നമ്മുടെ എതിർപക്ഷത്ത് വന്ന സഖാഫി കൂട്ടങ്ങൾക്ക് കഴിയാതെ പോയത് കണ്ടിരിക്കുകയായിരുന്നു ഞാൻ 3 മണിക്കൂർ. അതിനിടയിൽ അവരാഗ്രഹിച്ചു, പലപ്പോഴും ചിന്തിച്ചിട്ട് തീരുമാനമെടുത്തിട്ട് തന്നെയാണ് പോകുന്നത് പകുതി വഴിയിൽ വെച്ച് ആ വ്യവസ്ഥ പരാജയപ്പെടുത്തണമെന്ന്. വ്യവസ്ഥ നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ വിവരങ്ങളെല്ലാം ലഭിച്ചിരുന്നു. അതാണ് ഇന്നത്തെ കാന്തപുരം വിഭാഗത്തിന്റെ അവസ്ഥ. അവിടെ എന്ത് ചർച്ച ചെയ്താലും നിമിഷങ്ങൾക്കകം നമുക്കത് എത്തിച്ചു തരാൻ പറ്റുന്ന നമ്മുടെ നല്ല സുഹൃത്തുക്കൾ ആ പക്ഷത്തുണ്ട്. സാക്ഷാൽ കാന്തപുരത്തിന്റെ പുത്രൻ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ പരമ്പരയായിരിക്കാം അത്. ആ നിലയിലാണ്, കാരണം ഹക്കീം അസ്ഹരി പോലും ഇപ്പോ കാന്തപുരത്തിനെതിരാണ് മനസ്സാ. അയാളാണ് ഈ കച്ചവടത്തിൽ ഇപ്പോൾ നല്ലൊരു കച്ചവടം ഹക്കീം ചെയ്തു വരികയായിരുന്നു. അപ്പോ ദുന്യാവിനോടുള്ള ദുരമോത്തിട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആ കച്ചവടത്തെ മറ്റൊരു വഴിയിലേക്ക് ടേൺ ചെയ്യുന്നുവെന്ന് ഇപ്പോൾ അവർക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ടത്രേ. അതെന്താണെന്ന് പിന്നീട് ഇൻഷാല്ലാ സമൂഹം കേൾക്കും. നമുക്ക് പറഞ്ഞു തന്നവർ അത് പൂർത്തിയാക്കി തരുമ്പോൾ നമ്മളത് പൂർത്തിയായി പറയും. ആ നിലയിൽ അവിടെയുള്ള എല്ലാ കഥകളും കൃത്യമായി തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നുണ്ടായിരുന്നു. മണ്ണാർക്കാട് വ്യവസ്ഥ നടക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ മഞ്ചേശ്വരത്തിനടുത്ത എസ് കെ എസ് എസ് എഫിന്റെ ഒരു പരിപാടിയിലേക്ക് പോകുന്നതിന്റെ അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് അഷ്റഫി ഉസ്താദിന് തുടങ്ങി നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അവരുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെ വിളിച്ചു പറഞ്ഞു തന്നു, നാളെ സംവാദ വ്യവസ്ഥയിൽ പങ്കെടുക്കുന്ന ഇന്ന ആളുകളൊക്കെയാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കാസർഗോഡ് നടന്ന പരിപാടിയിൽ അന്ന് കെ സി ആർ ലൈവ് ഉണ്ട്, ഞാൻ ആ ലൈവിൽ ആ പരിപാടിയിൽ വെച്ച് പരസ്യമായി തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന ആളുകളൊക്കെയാണ് നാളെ നമ്മളെ പരിപാടിയിൽ വ്യവസ്ഥയിൽ വരിക കാന്തപുരം പക്ഷത്തു നിന്ന്. നമ്മുടെ പക്ഷത്ത് നിന്ന് ആളുകൾ ഉണ്ടെന്ന് ഞാനറിയും, മധ്യസ്ഥൻ ഞാനാണെന്ന് ഞാനറിയും, പക്ഷെ ആരാണ് എത്ര പേർ കൃത്യമായി എന്ന് ശരിക്കും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ മറുപക്ഷത്തെ കാന്തപുരം വിഭാഗത്തിലെ പൂർണ്ണമായി ആരൊക്കെ പങ്കെടുക്കുമെന്ന് കൃത്യമായി എനിക്കറിയാമായിരുന്നു. അഥവാ ഇപ്പോഴും ആ പക്ഷത്തെ ഭരിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. ഇങ്ങനൊരു ഗതികേട് ലോകത്തൊരു പ്രസ്ഥാനത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ഫലിച്ച് മുഖം കെട്ടുപോയ കാന്തപുരം വിഭാഗത്തിനല്ലാതെ മറ്റാർക്കും ലോകചരിത്രത്തിൽ കാണാൻ കഴിയില്ല. എന്നിട്ടിപ്പോ അവിടുന്ന് കാസർഗോഡ് ഞാൻ പറഞ്ഞു മധ്യസ്ഥൻ ആരാണ് നടക്കാൻ ഞാൻ പറഞ്ഞിരുന്നു ഇന്നാളാണ് മധ്യസ്ഥനായി വരിക എന്നുള്ളത്. അതിൽ ഒരൊറ്റ ഒരാളെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും കൃത്യമായി വന്നിട്ടുണ്ട്. എന്നിട്ട് വഹാബ് സഖാഫി ഈ വ്യവസ്ഥ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം എന്റെ ഒരു സുഹൃത്തായ വലിയ പണ്ഡിതനെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു തന്ന ആളോട് തന്നെ ചോദിച്ചു വഹാബ് സഖാഫി ലാസ്റ്റ്, നമ്മളെ കൂട്ടത്തിൽ ഒരു നാടൻ വർത്താനം പറയാൻ പറ്റുന്ന ഒരാൾ പോലും സംവാദ വ്യവസ്ഥയിൽ ഇല്ലാതെ പോയല്ലോ എന്ന സങ്കടം പാവം വഹാബ് സഖാഫി പങ്കുവച്ചു. അത്രേ ഗതികേട് ഓർത്തു നോക്കൂ, കാന്തപുരത്തിന്റെ മുറിയിലിരുന്നാണ് 3-4 പ്രാവശ്യം ഈ സംവാദ വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച നടത്തിയത്. കാരന്തൂരിലെ മർക്കസിലെ കാന്തപുരത്തിന്റെ അടച്ചിട്ട മുറിയിൽ നടത്തിയ ചർച്ചകൾ ഓരോന്നോരോന്നോരോന്നും അതത് ദിവസങ്ങളിൽ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ എന്ത് തീരുമാനമെടുത്തിട്ടും കാര്യമില്ല,
ചിലപ്പോൾ അവർ ഇനി പള്ളി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലം എവിടെയാണ്, ആഗ്രഹിക്കുന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ മനസ്സിൽ വെച്ചേക്കുന്നുണ്ടാവും. ആ സ്ഥലം കണ്ട ആളുകൾ നമ്മളോട് അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ആഗ്രഹവും നടക്കൂല എന്നർത്ഥം. അവസാനം പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ നമ്മുടെ കസ്തൂരി രംഗൻ പട്ടണത്തിൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതിന്റെ മധ്യത്തിൽ എന്റർടൈൻമെന്റുകളുള്ള സ്വിമ്മിംഗ് പൂളുകളുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് വന്ന് കോവളത്തെയും അതുപോലെ ഗോവയിലെയും പോലെ ആർമാദിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളുടെ മധ്യത്തിൽ ഹബീബിന്റേതെന്ന് നിങ്ങൾ പറയുന്ന, വിശുദ്ധമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മുടി സൂക്ഷിക്കാൻ നിങ്ങൾക്കെങ്ങനെ മനസ്സ് വരും സുഹൃത്തുക്കളെ? അതുകൊണ്ട് ആലോചിച്ച് നോക്ക്, അവിടെ വേണോ? റിട്ടയർമെന്റ് വില്ലേജ് പറ്റും. അന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം എല്ലാവരും റിട്ടയർമെന്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. പണ്ടത്തതുപോലെ പല്ലിന് ശൗര്യം ഫലിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഏറ്റവും നല്ലത് റിട്ടയർമെന്റ് എന്ന് മാത്രമല്ല, കുറച്ചുകൂടി ആ പ്രദേശമൊന്ന് വലിപ്പം കൂട്ടണം, കുറച്ച് ഏരിയ കൂടി എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം കേരളത്തിലെ സമൂഹത്തിന് നിങ്ങളുടെ കാതഢ്യം പൂർണ്ണമായി ബോധ്യപ്പെടുന്ന ഒരു നാള് വന്നാൽ കേരളത്തിലെ ഒരു മഹല്ലിലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ വരും. അപ്പൊ പോയി സ്വസ്ഥമായി താമസിക്കാൻ ഒരു കേന്ദ്രം വേണ്ടി വരും. അതിന് പറ്റിയ സ്ഥലവും പറ്റിയ ഏരിയയാണ് അവിടെ. കുറച്ച് മേലിലേക്ക് കയറിയാൽ ആ ചുരത്തിന്റെ മേലെ കുറെ കുരങ്ങന്മാരെങ്ങളുടെ സ്വസ്ഥമായി നിങ്ങൾക്ക് സായന്ത്രം സുന്ദരമായി കഴിയും. അതിന് പറ്റും. ആ നിലയിലേക്ക് നിങ്ങളുടെ ആളുകളെ കൊണ്ടുപോകുന്ന അവസ്ഥ, ഇന്നലെ ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ മംഗലാപുരത്തുള്ള ഒരു പ്രസംഗം കേട്ടു. അവിടെ പോയിട്ട് ഞങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞൊരു തങ്ങളുടെ പ്രസംഗം കേട്ടപ്പോ കുറെ ചിരിച്ചുപോയി. എന്താ അതിലുള്ളത്? ഞങ്ങളുടെ ഉസ്താദ് ബോംബെയിൽ നിന്ന് തിരിമുടി കൊണ്ടുവന്നിട്ടുണ്ട്, എന്നിട്ടത് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന് മർക്കസിൽ സൂക്ഷിച്ചു. മർക്കസിൽ സൂക്ഷിച്ച തിരുമുടി കൊണ്ടുവന്നത് കണ്ടിട്ട് ഹമീദ് ഫൈസിയെ പോലുള്ളവർ ബോംബെയിലേക്ക് പോയി. എന്നിട്ട് അവൾ അവിടുന്ന് മുടി കൊണ്ടുവന്നു. കൊണ്ടുവന്ന മുടി ഇവിടെ പ്രദർശനം നടത്തിയപ്പോ ഇവർ ഇത് സൂക്ഷിക്കാൻ അർഹരല്ലെന്ന് കണ്ടപ്പോ തിരിച്ച് ബോംബെയിലുള്ളവർ വാങ്ങിക്കൊണ്ടുപോയിട്ട് അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ കൊടുത്തു. ഇപ്പോഴും പ്രസംഗിക്കുകയാണ്. മിനിയാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചാണ് വലിയ തങ്ങൾ. പഠിച്ചോൻ ഇതിനെപ്പറ്റിയല്ലേ പൊന്മുള പറഞ്ഞത്, അമ്മ മുടിന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചല്ലേ? എന്നിട്ട് അവർ പ്രസംഗിക്കുന്ന എനിക്കാ മറുപടി പറയുന്നത്, ഈ മുടി കൊണ്ടുവന്ന് ഇവിടെ ഇസ്ലാമിക് സെന്ററിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവരുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ആ മുടിയുമായി വരുന്നത് സ്വീകരിച്ചിട്ട് വണ്ടിയിൽ മുന്നിൽ 3 മണിക്കൂർ ഞാനും ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട്. പഠിച്ചോനെ എന്റെ ഒരു ഗതികെട്ട കാലം. എന്നിട്ട് മർക്കസിൽ കൊണ്ടുപോയി, അവിടുന്ന് നേരെ ആക്കോട്ടേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച് പറഞ്ഞയച്ചു. അതിനെ ആ പൊങ്കള പറഞ്ഞത് റോങ് പരിപാടി. റോങ് എന്നുള്ള വേർഡ് ഇംഗ്ലീഷിൽ ഉണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഉപയോഗപ്പെട്ടിട്ടുണ്ടാവുക പൊന്മളി പറഞ്ഞതിന് ശേഷമായിരിക്കും. അങ്ങനെ റോങ്ങാണ്, അമ്മുവിന്റെ മുടിയാണെന്ന് പറഞ്ഞ മുടിയിൽ പവിത്രതയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുന്ന അയാള്, അയാൾ അടുത്ത ആ പ്രസംഗത്തിൽ അയാൾ തുടരുകയാണ്. എന്താ ഉസ്താദിന്റെ കയ്യിലേക്ക് എനിതാ ഒരുപാട് ഒരുപാട് ആസാറുകൾ ഒഴുകി വരാൻ പോവാണെന്ന് പറഞ്ഞ്. എന്നാ കടപ്പുറത്ത് പോയിട്ട് കാത്തുന്നുള്ളൂ. ഒഴുകി വരും എന്നല്ലേ പറഞ്ഞത്, കടലിലൂടെ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മൂപ്പരിങ്ങനെ അവതരിപ്പിക്കാൻ ചിരി വരുന്നൊരു അവതരണം. എന്താ പറയുന്നത്? അറബ് രാജ്യങ്ങളിൽ പല സ്ഥലത്തും അന്ധഛിദ്രതകളും അഭ്യന്തര കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ആ അഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടവിടെ സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ഇന്ന് വന്നിട്ടുണ്ട്. ഈ അവസ്ഥ തുടർന്നാൽ അവിടെയുള്ള അറബികളായ സഹോദരന്മാർ, കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യയുടെ പുറത്തുള്ള അറബ് ലോകത്ത് ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ഈജിപ്ത് പോലെയുള്ള ഒരുപാട് രാഷ്ട്രങ്ങളിലുള്ള ജനങ്ങൾ, അവിടെ ഒരുപാട് ആസാറുകളുണ്ട്. അത് സൂക്ഷിക്കാൻ കഴിയാതെ, അവർക്കത് സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പ് വരുമ്പോ അവരാലോചിക്കും ഇതാരുടെ കൈകളിൽ കൊടുക്കണം. അപ്പോൾ അവർക്ക് ഉറച്ചു പറയാൻ കഴിയും, കേരളത്തിലെ ശ്രീഹ ബൂബക്കറിന്റെ കയ്യിൽ കൊടുക്ക ാണ് നല്ലതെന്ന് പറഞ്ഞ് ഈജിപ്തിൽ നിന്ന് വരും, യമനിൽ നിന്ന് വരും, എല്ലാ ഭാഗത്തും വരും എന്നാ പറഞ്ഞത്. ഞാനിങ്ങനെ ആലോചിച്ച്, ശരിയാണ്, ഈജിപ്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു സാധനം ഉണ്ടല്ലോ, അവിടെ ഒരു സാധനം ഉണ്ടല്ലോ സൂക്ഷിക്കുന്ന കാലാകാലങ്ങളിലായിട്ട്. അത് ചിലപ്പോ മൂപ്പരടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പറയും, ഇതാണ് എന്റെ നേതാവ്, ഇയാൾ കുറെ കാലമായി ഇവിടെ മ്യൂസിയസിൽ സൂക്ഷിച്ചു വരികയാണ് എന്ന് പറയാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഈജിപ്തിലൊക്കെ അഭ്യന്തര കലാപം ഉണ്ടായത് ഇയാൾക്ക് ആസാറുകൾ വരാനാണ് അത്ര. ഇത്ര ഇങ്ങനെ ഒരു സാങ്കല്പിക കഥാപാത്രവും അതിനനുസരിച്ച് സങ്കല്പങ്ങൾ നെയ്തെടുക്കുന്ന ഒരു സമൂഹത്തെയും ലോകത്തെവിടെ കാണാൻ കഴിയും? എന്നാൽ എനിക്ക് തോന്നുന്നു ഞാൻ വന്നതിന് ശേഷം തോന്നുന്നു കുറെ മോശമായത്. ഇത്രത്തോളം സങ്കല്പം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം പോയിട്ടില്ലായിരുന്നു.
ചിന്തിച്ചു നോക്കുന്നുണ്ടോ, നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം സൂക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ നമ്മുടെ നാട്ടുകാർ മഹല്ലുകാർ യോഗം ചേർന്നിട്ട് പറയത്ര വീരപ്പനെ നമുക്ക് ഏൽപ്പിക്കാമോ? അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവുമോ? ഇതാണ് ഇവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുന്നിൽ മുഖം കെട്ടുകൊണ്ട് അവസാനം ഗതികേടിലാവാണ്. ഇപ്പൊ പേരോടൊക്കെ തുറന്നു പറയാണ്, പേരോടൊക്കെ ഇപ്പൊ കത്തിക്കാന്നുള്ളിടത്തേക്ക് പേരോടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമൂഹത്തെ സാക്ഷി നിർത്തി കോഴിക്കോടിലെ ഈ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ കോഴിക്കോടിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയാണ്, മർക്കസിൽ മുടി കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് വിട്ടുതരാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ എന്റെ കയ്യിൽ ആ മുടിയുണ്ടല്ലോ, എന്റെ കയ്യിലുണ്ടല്ലോ അത് മൂന്നെണ്ണമുണ്ട്. ഇതുപോലൊരു പൊതുപരിപാടി സംഘടിപ്പിച്ച് മർക്കസ് ഒരു അഞ്ച് പ്രതിനിധികളെ പറഞ്ഞയച്ചു തരുമെങ്കിൽ ഈ വേദിയിൽ വെച്ച് ആ പരിശോധന നടത്താനും അതെനിക്ക് കിട്ടിയതിന്റെ രേഖകളൊക്കെ ഞാൻ തരാം. അതിന്റെ സനദും എന്റെ കയ്യിലുണ്ട്, ഉറുദുള്ള സനദാന്ന് മാത്രം. ഇവിടെ ഉള്ള സനദൊന്നല്ല, അത് വേറെ സനദാണ്. ഒരുപാട് സനദുണ്ട്, അതിലൊരു സനദ്. അത് കൊണ്ടുവന്നിട്ട് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ പത്രക്കാരും ലോകത്തെ മീഡിയകളൊക്കെ വരട്ടെ, ആ മീഡിയകളുടെ മുന്നിൽ ഇതൊന്ന് പരിശോധിക്കാൻ ഞാൻ തയ്യാറാണ്. തന്റെ ഇടമുള്ളവർ ഈ പട്ടണത്തിൽ മർക്കസ് നിൽക്കുന്ന പട്ടണത്തിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. കാന്തപുരത്തിന്റെ നോമിനികളെങ്കിലും തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? കത്തിക്കൂല ഞാൻ, അതിനി ഏത് ഉസ്താവുമാർ പറഞ്ഞാൽ ഞാൻ അതിന് തയ്യാറില്ല. കാരണം കത്തിച്ചാൽ പിന്നെ എവിടെയും തെളിവ് കാണിക്കാൻ ഉണ്ടാവില്ല. ഇത് അതുകൊണ്ടാണ് കാന്തപുരം കത്തിക്കൂല. എനിക്കറിയാം മൂപ്പര് കത്തിച്ചാ പിന്നെ കച്ചവടം നടക്കൂല. നിങ്ങൾ രണ്ടാളി രണ്ട് പ്രശ്നങ്ങളാണ്, ഒന്ന് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടതാണ്, ഒന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മണ്ണാർക്കാട് വ്യവസ്ഥയിലൂടെ കേരളത്തിലെ ജനങ്ങളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സി ഡി എവിടെ? അല്ലെങ്കിൽ ഒരു സംവാദ വ്യവസ്ഥ ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ മുജാഹിദിനായിട്ടാവട്ടെ എസ്കെഎസ്എഫായിട്ടാവട്ടെ ഒരു സംവാദ വ്യവസ്ഥ ആണെന്ന് അന്ന് രാത്രി ഉറങ്ങാൻ വിടില്ല. നമ്മളൊക്കെ പിടിച്ച് പറഞ്ഞേക്കല്ല സ്റ്റുഡിയോയിലേക്ക്, എന്തിന് എഡിറ്റ് ചെയ്യാൻ ഇരുന്ന് അപ്പൊ ക്ലിയർ ആക്കി കൊണ്ടുവരാം. ഇത് നടന്നിട്ട് ദിവസങ്ങൾ എത്രയായി? നമ്മുടെ സീഡിയുടെ പ്രകാശനം നടന്നെങ്കിലും, ഔദ്യോഗിക പ്രകാശനം നടന്നെങ്കിലും കാണാൻ വേണ്ടിയും കേൾക്കാനും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് എപ്പോഴോ നമ്മൾ വിട്ടിട്ടുണ്ടത്. പക്ഷേ ഇവരെവിടെ വിട്ടത്? ഇവരെ പ്രവർത്തകരിടയിൽ എവിടോ ആ മണ്ണാർക്കാട് പരിസരത്ത് മാത്രം തോന്നുന്നുണ്ട്, കുറച്ചാളുകൾക്ക് സമാധാനത്തിന് വേണ്ടി. ഇൻഷാല്ലാ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അവിടെ നിന്ന് ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ അയാൾ കുറെ കാര്യം അറിയാറുണ്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കാപട്യത്തിന്റെ മുഖം അവർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സംവാദ വ്യവസ്ഥയിൽ ചെന്നപ്പോ എനിക്കറിയാമായിരുന്നു ഇവരത് മുടക്കാൻ വരും. എന്നെ ഇട്ടിട്ടാണ് മുടക്കാന്ന് എനിക്കറിയാം, മുടി പറയാൻ അവർക്ക് കഴിയില്ലല്ലോ. അപ്പൊ അതിനിടയിൽ നമ്മുടെ ഉസ്താദുമാർ എന്റെ പേര് പറഞ്ഞെന്തോ പരാമർശിച്ചപ്പോ ചാടിക്കയറി, നേരത്തെ പറഞ്ഞ സാലിബ കൊല്ലിയോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയ ഒരു സഖാഫി ഉണ്ടല്ലോ, അയാൾ എസ് എസ് എഫുകാരനെ ചോദിക്കാൻ തുടങ്ങി. ഈ സാലിബ പറയാൻ തുടങ്ങിയപ്പോ ഇതെന്താ, മുമ്പ് ആരെങ്കിലും ഈ മുടി സൂക്ഷിച്ച ആളെ പേരാണോ? എസ് എസ് എഫുകാർ ചോദിക്കാൻ തുടങ്ങി. ആ നിലയിലേക്ക് നിങ്ങളെ പ്രവർത്തകർ പോലും നിങ്ങളെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് കാലം മാറിയിട്ടുണ്ട്. നൌഷാദ് ഹസനെ ഒന്ന് വിളിച്ചു നോക്ക്, അയാൾക്ക് എത്ര സങ്കടമുണ്ട് ഇത് കേട്ടിട്ട്. അയാൾ പലരോടും പറഞ്ഞത്രേ, എസ് എസ് എഫ് കാരോടൊന്നും പറഞ്ഞത്രേ, തീരെ ശരിയായിട്ടില്ല സംവാദം. ഞാനാണെങ്കിൽ ഉഷാറാക്കുമായിരുന്നു, ഒന്ന് വന്നാൽ മതി, ബാക്കി നമ്മൾ കാണിച്ചിരുന്നു. നൌഷാദാസിനി വന്നാൽ മതിയാണ്, ഞാൻ മധ്യസ്ഥ സ്ഥാനത്ത് ഞാൻ മാറുമായിരുന്നു. ഞാൻ അവിടെ പോയി ഉസ്താമാരോട് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോയിക്കോളി, ഞാൻ ശരിയാക്കി തരാം. ഇപ്പോ ഞങ്ങൾ ഒന്നിച്ച് കണ്ട് ബോധ്യപ്പെട്ടവരല്ലേ, പിന്നെ ഇതിനപ്പുറത്ത് ബോധ്യപ്പെടാൻ ഇനി ആ മനുഷ്യനെന്താ ബാക്കിയുള്ളത്? അപ്പൊ അങ്ങനെ ഇവര് വന്നിട്ട് മുടക്കൂന്നറിയാ എന്തോ പറഞ്ഞപ്പോ നേരെ എന്റെ നേരെ ചാടി, എന്നിട്ട് കുറെ എന്നെപ്പറ്റി പറഞ്ഞു. കുറച്ച് സമയം ഉണ്ടാതിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ എന്നെപ്പറ്റി പറഞ്ഞു, ഇതെന്റെ മുടിനെ കുറിച്ചുള്ള ചർച്ചയല്ല, ഇത് കാന്തപുരം കൊണ്ടുവന്ന മുടിയാണ് ചർച്ച. നമ്മൾ എഴുതിയ വ്യവസ്ഥയനുസരിച്ച് കൊണ്ടുവന്ന കത്തനുസരിച്ച് അത് പൂർത്തിയാക്കിയിട്ട് ബാക്കി കാര്യം രക്ഷപ്പെടാൻ വിടില്ല. രക്ഷപ്പെടാനുള്ള പഴുതാണ് ഈ ഗവേഷണം അവിടുന്ന് പഠിച്ചു പോകുന്ന ആളല്ലേ ഞാൻ, നമുക്കറിയാമല്ലോ കഥ എന്താണ്, എന്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, വെല്ലുവിളിയോടെ ഞാൻ പറഞ്ഞു, രാമന്തളിയെപ്പറ്റി നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഇതാ കോഴിക്കോട് വെച്ചും പറയുന്നു, രാമന്തളി എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കൊരുപാട് പറയാനുണ്ടെന്ന് നിങ്ങൾ രഹസ്യമായും ഞാൻ ഇല്ലാത്തടത്തൊന്നും പറയാറുണ്ട്. ഇതാ പൊതുജനത്തെ സാക്ഷി നിർത്തി പറയുന്നു, അത് എന്റെ അയോഗ്യതകളായി നിങ്ങൾ എണ്ണി പറയുന്നെങ്കിൽ നിങ്ങളുടെ സാക്ഷാൽ ശ്രീമാൻ കാന്തപുരം എ പി അബൂബക്കർ ശ്രീയാരുടെ അയോഗ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നൊരു പരിശോധനയ്ക്ക് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ. രാമന്തളിന്റെ പേരിൽ പറയുന്ന കാരണം അതായിരിക്കുമല്ലോ, ഞാൻ അയോഗ്യനാണ് പൊതുവേദിയിൽ കയറാന്നല്ലേ. എന്നാൽ ഞാൻ ഇതുപോലെ എടുത്ത് മറുപക്ഷത്ത് കാണിച്ചു തരാം. ഞാൻ അവിടുന്ന് അത് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ഈ സംവാദം കഴിഞ്ഞ് എസ് കെ എസ് എസ് എഫ് ആവശ്യമില്ല, കാരണം എന്റെ വ്യക്തിപരമായല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത്, മറുപക്ഷത്ത് എസ് എസ് എഫ് വേണം.
ഞാൻ തയ്യാറാണ്, എനിക്കെതിരെ പറഞ്ഞതിനെല്ലാം മറുപടി പറയും. പക്ഷെ എതിർവാദമായിട്ട് അടുത്ത വാദമായി കാന്തപുരത്തെ കുറിച്ച് കൂടി പറയും എന്ന് പറഞ്ഞതോടെ കൂട്ടമായി വന്ന സഖാഫികള് മരണ വീട്ടിലിരുന്ന പോലെ പിന്നൊന്നും കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെറുശ്ശേരി ഉസ്താദിനെതിരെ ഞങ്ങളിത് ആ സംവാദം നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ സാധാരണ പ്രവർത്തകരായി നിങ്ങൾ ഓടി വരൂലേ? ആയിരങ്ങൾ വരൂലേ? എന്ന കാന്തപുരത്തെ പറ്റി പറഞ്ഞ് സഖാഫിമാരെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ഈ മുടിയെക്കുറിച്ചുള്ളൊരു ചർച്ച നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? വരും നിങ്ങൾ, ഇനിയും വരണം, ഇനിയും വരണം. നിങ്ങളൊരു സംവാദ വ്യവസ്ഥയിലേക്ക്, കേരളത്തിൽ പൂർണ്ണമായി സംവാദ വ്യവസ്ഥ പൂർത്തിയാക്കിയിട്ടൊരു സംവാദത്തിൽ വന്നാൽ അന്ന് കാന്തപുരം വിഭാഗത്തിന്റെ ആദർശത്തിന്റെ കയ്യാമെന്നാളായിരിക്കുമെന്ന് ഉറപ്പാണ്. ആ കയ്യാമെന്നാളിൽ ചിലപ്പോ നമുക്ക് കാണേണ്ടതൊക്കെ കൃത്യമായി കാണാൻ കഴിയും. അതിന് ഏറ്റവും ഏറെ ഭയപ്പെടുന്നയാൾ കാന്തപുരം എത്തിയ പ്രതിപ്രമിശ്രിയാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എസ്എസ്എഫുകാരാ, നിന്നോട് സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്. ആര് വന്ന് ചോദിച്ചാലും മർക്കസിനോട് ഒറിജിനലാണോ എന്ന് വെച്ചാൽ അതേ എന്ന് വിളിച്ചു പറയുന്ന നിന്റെ വിശ്വാസം നിന്റെ നേതാക്കൾക്കില്ല എന്ന തിരിച്ചറിവുണ്ടാവണം. ഈ തിരിച്ചറിവാകട്ടെ നിന്റെ തീരുമാനങ്ങളുടെ കാരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുആ വസീലത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.